الحمد لله الذي اشترى لنا النكاح الصلاة والسلام على القائل النكاح من سنتي فمن غضب عن سنتي فليس مني اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون പ്രാർത്ഥന മനസ്സോടുകൂടി സാക്ഷികളാകുന്നതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നടുക്കണ്ടി മുസ്തഫ റഹീന ദമ്പതികളുടെ മകൾ ഖദീജ ദാനിയയും മലപ്പുറം ജില്ല വള്ളിക്കുന്ന് കരുവരക്കാട് പള്ളിയാളി കുഞ്ഞി മുഹമ്മദ് ആസിയ ദമ്പതികളുടെ മകൻ ഷഫാദും തമ്മിലുള്ള നിക്കാഹ് കർമ്മമാണ് ഇൻഷാഅല്ലാഹ് ഈ സംസാരത്തിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത്. ഖദീജ ദാനിയ എന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഷഫാദ് എന്റെ സഹോദരന്റെ ഭാര്യയുടെ സഹോദരൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പുതിയ ബന്ധങ്ങളുടെ വിധി നിർണയിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും സൗന്ദര്യവും നൽകുന്നതിൽ ബന്ധങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ് എന്ന് സാമൂഹിക ജീവിയായ നമ്മൾ ഓരോരുത്തരും അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. ബന്ധങ്ങൾക്ക് അതിന്റെ മൂല്യം അന്യം നിന്നു പോകുന്ന ഒരു കാലത്ത് സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ധാർമ്മിക സദാചാര മേഖലകളിൽ എങ്ങനെ ഒരു സമൂഹത്തെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ട ഗുണങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്നതിന്റെ വഴി കുടുംബരംഗങ്ങളും ആ കുടുംബത്തിന്റെ പ്രാഥമിക പടിയായിട്ടുള്ള ദാമ്പത്യ ജീവിതവും ഒക്കെ അർത്ഥപൂർണമായി തീരുക, ലക്ഷ്യബോധമുള്ളതായി തീരുക എന്നതാണ് അതിന്റെ ഉത്തരം. വിശുദ്ധ ഇസ്ലാം നിക്കാഹിനെ, വൈവാഹിക ജീവിതത്തെ, വൈവാഹിക ജീവിതത്തിന്റെ മുന്നോടിയായുള്ള കർമ്മത്തെ ആരാധനാ നിറവിലാണ് നോക്കിക്കാണുന്നത്. ഒരു പ്രത്യേക പ്രായത്തിലും സമയത്തും നിർവഹിക്കപ്പെടുന്ന ഒരു ട്രെൻഡ് കർമ്മമായി, ഒരു ആവേശ നടപടി ക്രമമായി കൊണ്ടല്ല നിക്കാഹിനെ ഇസ്ലാം വിലയിരുത്തിയിട്ടുള്ളതും അറിയിച്ചിട്ടുള്ളതും. മറിച്ച് സാമൂഹിക ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും അതേപോലെ തന്നെ വർഗത്തിന്റെ മുന്നോട്ട് പോക്കിനുമൊക്കെ ധാർമ്മികമായ വഴിയായിക്കൊണ്ട് നിക്കാഹിനെ ഇസ്ലാം നോക്കിക്കാണുകയാണ്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 28-ാം സൂക്തത്തിലൂടെ അല്ലദീന ആമനു വതതുമയ്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തതുമയ്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വിശ്വാസം കൊണ്ട്, ഈമാൻ കൊണ്ട് വിശ്വാസികൾക്ക് ലഭിക്കേണ്ടത് എന്താണ്? അവരുടെ മനസ്സ് ശാന്തമായി തീരുന്നു എന്നാണ് അല്ലാഹ് പറയുന്നത്. കല്യാണത്തിന്റെ പേരിൽ മലയാളി സമൂഹത്തിനിടക്ക് ഏറ്റവും കൂടുതൽ അവമതിപ്പോടുകൂടി അപഹസിക്കപ്പെടുന്ന രംഗങ്ങളും കെട്ടുകാഴ്ചകളും ഉണ്ടാക്കി കൊടുത്തതിൽ മുസ്ലിം സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ പ്രവാചക പ്രിയതമകളും സഹഫലഭാവിയുമൊക്കെ ഇസ്ലാമിക ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആദർശബോധം കുടുംബജീവിതത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ കുടുംബത്തിന്റെ ആദ്യ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരിക്കണം നീ സെലക്ഷൻ നടത്തേണ്ടത് എന്നാണ്. സെലക്ഷൻ നടത്തുന്ന സമയത്ത്, അന്വേഷണം നടത്തുന്ന സമയത്ത് അവധാരണയുണ്ടാകണം, ആലോചനയുണ്ടാകണം. എന്റെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന പെണ്ണാരായിരിക്കണം, എന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണാൾ ആരായിരിക്കണം, അതേപോലെ തന്നെ എന്നെയും എന്റെ മക്കളെയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മഹർ സ്വീകരിച്ച് പ്രതീകാത്മകമായി മകളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സഹോദരനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സഹോദരിയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സെലക്ഷൻ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അന്വേഷണം നടത്താനുള്ള സ്വാതന്ത്ര്യം, എന്റെ പാതി പിന്നിടുന്ന, എനിക്ക് ഇണജീവിതം നയിക്കുന്ന
പെണ്ണ് ആണ് ആരായിരിക്കണം എന്നതിനെ കുറിച്ച് വലിയ രക്ഷിതാക്കൾ അന്വേഷണം നടത്തണം. എന്റെ ഭാര്യയുടെ പിതാവ് കൂടിയാണ്, പിതാവ് മൂന്നാമത്തെ മകളുടെ കല്യാണമാണ് നടക്കുന്നത്. ഇതുവരെ ഒരു ഗ്രാം സ്വർണം പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല. സ്വാഭാവികമായി പലരും പല ചടങ്ങുകൾക്കനുസരിച്ച് കല്യാണമല്ലേ, നിക്കാഹല്ലേ, എന്തെങ്കിലും ഒക്കെ കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഇന്നതൊക്കെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ എന്ന വാക്കുപോലും പറഞ്ഞ് നാട്ടു നടപ്പിനനുസരിച്ച് പലപ്പോഴും നീങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. ഭ്രമം കുറക്കുക എന്നതിന്റെ ഭാഗമായി പരമാവധി ഇക്കാലത്ത് എന്താണോ ചെയ്യാൻ സാധിക്കുക അതിന്റെ പരമാവധി ചെയ്യുവാനുള്ള എളിയ പരിശ്രമം പോലും ആദ്യം ശീലിച്ചിട്ടുള്ളതിന്റെ തുടർച്ചയായി ഖദീജാ ദാനിയയുടെയും ഷഫാദിന്റെയും ഈ നിക്കാഹ് കർമ്മത്തിൽ പോലും ആ നിഷ്കർഷ നിലനിർത്തിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഷഫാദിനോടും ഖദീജാ ദാനിയയോടും സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് ഈ കൂടി നിൽക്കുന്ന ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ദാമ്പത്യത്തെ വർണ്ണിച്ചിട്ടുള്ളത് ആണ് പെണ്ണിനുള്ള വസ്ത്രമാണ്, പെണ്ണ് ആണിനുമുള്ള വസ്ത്രമാണ് എന്നാണ്. മനോഹരമായൊരു വർണ്ണനയാണ് ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുള്ളത്. വസ്ത്രം ധരിക്കുന്നതോടുകൂടി നമ്മുടെ വ്യക്തിത്വത്തിന്റെ അലങ്കാരം വർദ്ധിക്കുകയാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു ഇണ കടന്നു വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ അഴകും സൗന്ദര്യവും വർദ്ധിക്കുകയാണ്. പരമകാരുണികന്റെ അടിമകളുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഖബിലനാമിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം, വദുജിയാത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം. ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പിറവിയെടുത്ത എത്ര രക്ഷിതാക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മക്കളെ കാണുമ്പോൾ കൺകുളിർമയുള്ളവരുണ്ട്, ഇണജീവിതം നയിക്കുന്നതിൽ കൺകുളിർമയുള്ളവരുണ്ട് എന്ന് ആലോചിക്കണം. പുതിയ പഠന അന്വേഷണം അനുസരിച്ച് മക്കളുള്ള രക്ഷിതാക്കളാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ലാഹുവിലേക്ക് യാത്രയായി. ഈ നിമിഷം പേരക്കുട്ടികളുടെ കല്യാണ സമയവും സന്ദർഭം എന്നൊക്കെ പറയുന്നത് വല്യപ്പമാരെ സംബന്ധിച്ചിടത്തോളം കൺകുളിർക്ക് കാണുന്ന മനോഹര കാഴ്ചകളാണ്. അതിന് സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ജമാൽക്ക ഒരുപാട് ആളുകളെ അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ചിത്രതകളിൽ നിന്ന്, ബന്ധ രംഗങ്ങളിൽ സംഭവിക്കുന്ന ദുരാചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമെന്നാഥ. ഹലാലിന്റെ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ, സുന്നത്തിന്റെ മാർഗത്തിൽ, ധാർമ്മികതയുടെ മാർഗത്തിൽ, സദാചാര മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന സന്ദേശ പ്രയാണ ജീവിതത്തിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ ഉറപ്പും സ്ഥൈര്യവും നൽകണമെന്നാഥ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാജ്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار നിങ്ങളെ രണ്ടുപേരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തെളിയേണ്ടത് ഖദീജ ദാനിയയും ഷഫാദുമായിരിക്കണം. ബാറകല്ലാഹു ലക്കുമ മുബാറക അലൈക്കുമ നിങ്ങളിൽ രണ്ടുപേരിലും അല്ലാഹുവിന്റെ ബർക്കത്ത് വർഷിക്കുമാറാകട്ടെ. വജമഅ ബൈനകുമ ഫീ ഖൈർ വജമഅ ബൈനകുമ ഫീ ഖൈർ വജമഅ ബൈനകുമ ഫീ ഖൈർ. അല്ലാഹു എന്നും എവിടെയും എല്ലായ്പ്പോഴും നിങ്ങളെ ഖൈറിൽ നന്മയിൽ ഉറപ്പിച്ച് തറപ്പിച്ച് നിർത്തുമാറാകട്ടെ. സ്ഥൈര്യം നന്മക്ക് നന്മയിൽ നൽകുമാറാകട്ടെ എന്ന അർത്ഥഗർഭമായ പ്രാർത്ഥന ആത്മാർത്ഥമായി ഉച്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഈ സംഗമത്തെ സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ മകൾ ഖദീജ ദാനിയെ ഈ സ്വർണ്ണാഭരണ മഹർ അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മകൾ ഖദീജ ദാനിയെ ഈ സ്വർണ്ണാഭരണ മഹർ നൽകി നിങ്ങളിൽ നിന്ന് ഞാൻ വിവാഹം ചെയ്ത്
അദ്ദേഹത്തിന്റെ സ്ത്രീയാപോലുള്ള നടത്തിക്കൊടുത്ത പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉയരമായ തലയിൽ ആശംസ നേടാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗപ്പെടുന്നത്. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്.